കല ഇപ്പോൾ ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യ കൂടി ചേരുകയാണ്. ശ്രീ പി ഡി ടി ആചാര്യ, ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഓർഡിനൻസ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് അയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിൽ ഗവർണറുടെ നിലപാടാണ് ഇനി കാത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി, അതായത് അതിൽ ഒപ്പുവെച്ചാലും ഒപ്പുവെച്ചില്ലെങ്കിലും ഒക്കെ തന്നെ ബില്ല് കൂടി സഭയിൽ കൊണ്ടുവരാൻ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത് ഈ ഗവർണർ അതിനോട് മുഖം തിരിഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്ന ഫലം അതുകൊണ്ട് ഉണ്ടാകില്ലല്ലോ. അല്ല, ഇതൊക്കെ നിയമനിർമ്മാണം, ഓർഡിനൻസ് എന്നൊക്കെ പറയുന്നത് സാധാരണ നിയമനിർമ്മാണ നടപടികളുടെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു ഓർഡിനൻസ് ഒരു ഗവൺമെന്റ് തീരുമാനിക്കുന്നു, അത് ഗവർണർക്ക് കൊടുക്കുന്നു, ഗവർണർ ഒപ്പുവയ്ക്കുന്നു, ഓർഡിനൻസ് പുറത്തു വരുന്നു. ഇതൊരു ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നത്തിൽ ഗവർണറെ മാറ്റുന്നു അല്ലെങ്കിൽ ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റുന്നു എന്നുള്ളത്, അത് അതൊന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഗവർണർ എന്ന് പറഞ്ഞ എക്സ് ഒഫീഷ്യോ ആയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റാനുള്ള അധികാരം നാച്ചുറലി അസംബ്ലിക്കും ഗവൺമെന്റിനും ഒക്കെ ഉണ്ടല്ലോ. അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഗവർണർ ഒരു ഓർഡിനൻസ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആർട്ടിക്കിൾ 213 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു രണ്ട് മൂന്ന് ഗ്രൗണ്ട് അനുസരിച്ച് ഗവർണർക്ക് പ്രസിഡന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് തേടാം. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാവൂ എന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പൊ അത് റിപ്പബ്ലിക്കിന്റെ പ്രശ്നമായാലും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 304A പ്രശ്നമായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗവർണർക്ക് പ്രസിഡന്റിന്റെ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ തേടാം എന്നുള്ളതാണ്. റെഡിയെ പറ്റൂ എങ്കിലേ അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് ഇത് ഓർഡിനൻസ് സൈൻ ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്റെ കാര്യമാണ് എന്ന് പറയുന്നത് കൊണ്ട് അത് അതിനൊരു ഗ്രൗണ്ട് അല്ല. അത് എന്റെ കാര്യമായതുകൊണ്ട് പ്രസിഡന്റ് അയക്കാമെന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് ആയല്ല എനിക്ക്. അതൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് അതുകൊണ്ട് അതിന് ഒരു 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 വാലിഡിറ്റി ഇല്ലാത്ത ഒരു ഗ്രൗണ്ടാണത്. രണ്ടാമത്തെ കാര്യം, ഈ ഓർഡിനൻസ് ഇപ്പം ഇത് ഇറക്കിയാൽ തന്നെ ഓർഡിനൻസിന്റെ കാലാവധി അല്ലെങ്കിൽ അതിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് വളരെ ചുരുക്ക സമയത്തേക്കേ ഉള്ളൂ. ആറാഴ്ച അസംബ്ലി തുടങ്ങിയ ആറാഴ്ചത്തേക്ക് മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അതിനിപ്പുറം അസംബ്ലി ഡിസപ്രൂവൽ മോഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞു. അങ്ങനെയാണ് അതിപ്പോ രാഷ്ട്രപതിയിലേക്ക്, അതായത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചാലും അത്ര തന്നെ കാലാവധി ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അങ്ങനെ അയക്കുന്ന ഇത് മദ്യം അയക്കുന്ന പോലെ അല്ലല്ലോ. ഇത് അങ്ങനെ അയച്ച് രാഷ്ട്രപതിയുടെ ഒപ്പുകൊണ്ട് കിട്ടുന്ന ഒരു പരിപാടി അല്ല ഇത്. രാഷ്ട്രപതിയുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഭരണഘടന ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഇൻസ്ട്രക്ഷൻസ് എന്നാണ്. അല്ലാതെ അദ്ദേഹം രാഷ്ട്രപതി അത് അത് ഓർഡിനൻസ് ഇറക്കേണ്ടത് ഗവർണറാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങളിൽ പ്രസിഡന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറഞ്ഞത് ദിവസം എനിക്ക് തോന്നി. കാരണം അത് എന്താണെന്ന് ചോദിച്ചാല് രാഷ്ട്രപതിയുടെ നിർദ്ദേശം, അതായത് ഇൻസ്ട്രക്ഷൻസ് കിട്ടണമെന്നുള്ളതാണ്. അതായത് ഒന്ന് ആർട്ടിക്കിൾ 304A, അതായത് അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല അത്. രണ്ടാമത് ഡിപ്പാർട്ട്മെന്റ്സി ഉണ്ടെങ്കിൽ കേന്ദ്രത്തിൽ, കേരള സ്റ്റേറ്റിന്റെ നിയമത്തിൽ ഈ ഉണ്ടാക്കുന്ന നിയമവും കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന നിയമവും, അതായത് UGC Act, ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ഈ ഓർഡിനൻസ് അതിന് അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് ആവശ്യമായിട്ട് വരും ഇറക്കുന്നതിന് മുമ്പ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാതെ ഗവർണർ പറയുകയാണ് എന്നെ മാറ്റാനുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ രാഷ്ട്രപതിക്ക് അയക്കും എന്ന് പറയുന്നത് അത് അതൊരു വാലിഡ് ഗ്രൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയല്ല ഭരണഘടനയിൽ പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, മുമ്പ് ഇപ്പൊ ഗുജറാത്തും ബംഗാളും ഒക്കെ ഈ തരത്തിലുള്ള തീരുമാനം എടുത്തപ്പോഴും ഗവർണർ അതിൽ ഒപ്പുവെച്ചില്ല, അത് നടപ്പിലായില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലേ? അല്ല, അതുകൊണ്ട് അതുകൊണ്ടല്ലോ അത് ഗവൺമെന്റ് മുന്നിൽ കണ്ടിട്ടുണ്ടാവണമല്ലോ. അതിനുശേഷം ഓർഡിനൻസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാര്യമായ ഒരു നിയമമൊന്നും അല്ലല്ലോ. ഓർഡിനൻസ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് തൽക്കാലത്തേക്ക് ഒരു നിയമ നിർമ്മാണം ആവശ്യമാണെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണത്. ഉണ്ടാക്കുന്ന ഒരു നിയമമാണ് ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത്. അതിന് വളരെ ചുരുക്കം സമയത്ത് മാത്രമേ അതിന്റെ കാലാവധിയുള്ളൂ. അത് കഴിഞ്ഞ് റെഗുലർ ആയിട്ടുള്ള നിയമം വരണം. അത് അസംബ്ലിക്ക് ഏത് സമയത്തും ഉണ്ടാക്കാൻ അധികാരമുണ്ട്. അപ്പൊ ഇത് പ്രസിഡന്റിന് അയച്ച് പ്രസിഡന്റ് ഇൻസ്ട്രക്ഷന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണെങ്കിലും അത് അസംബ്ലിക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. അസംബ്ലിയുടെ ആ അധികാരത്തിന് മേൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. ഒരു നിയമം ഉണ്ടാക്കാൻ ഏത് സമയത്തും അവർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റും. അതാണ് അല്ല, ഓർഡിനൻസ് അയച്ചതുകൊണ്ട് അത് കൺസിഡർ ചെയ്യുന്നത് വരെ നിയമം ഉണ്ടാക്കരുത് എന്നൊന്നുമില്ല. അങ്ങനെ യാതൊരു നിബന്ധനയും കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും ഇല്ല.
അസംബ്ലി ഈ ചാൻസലർ എന്നുള്ളത് ഒരു ആലങ്കാരിക പദവി എന്ന തരത്തിൽ കോടതിയിലും അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല അല്ലേ? ഏത് ഈ ഈ അതായത് ഇപ്പോൾ ഓർഡിനൻസ് അതിൽ ഒപ്പിട്ടില്ല, ബില്ലിലും ഒപ്പിട്ടില്ലെങ്കിൽ അത് കോടതിയിലൊന്നും ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലല്ലോ. അത്തരത്തിലുള്ള നിയമസാധ്യത ഇതിലില്ലല്ലോ. അത് ബില്ലിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്. ഇപ്പൊ ബില്ല് പാസ്സായി, അസംബ്ലി ബില്ല് പാസ്സാക്കി, ആ ബില്ല് ഗവർണർ കഴിച്ചു കഴിഞ്ഞാല് ഭരണഘടന അനുസരിച്ച് അദ്ദേഹത്തിന് 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ആ ഓപ്ഷൻസ് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് ഏതെങ്കിലും ഒന്ന് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ കൊടുക്കേണ്ട കാര്യം എന്താ? അപ്പൊ ആ ഓപ്ഷൻസ് അക്സെപ്റ്റ് ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാതെ കയറിയിരിക്കാൻ ഗവൺമെന്റ് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് അങ്ങനെ ചെയ്താല് അത് ഭരണഘടനയ്ക്ക് എതിരാണ്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന് കോടതിയെ സമീപിക്കാമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.